അറക്കിൽ നിന്നും നന്ദനൻ. നന്ദനൻ കേൾക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹലോ 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 ഡോക്ടർ, കേൾക്കാം, സംശയം ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് കൊറോണ വന്നാണ്, കൊറോണ വന്ന് ചുമ വന്നു. ചുമ ഞാൻ 9 ദിവസം ചികിത്സിച്ചിരുന്നു. ചികിത്സിച്ചിരുന്നു, ചുമ മാറി. മാറിക്കഴിഞ്ഞ ശേഷം ഇപ്പോൾ ചുമ വന്നിട്ടുണ്ട്. കഫക്കെട്ടി കഫക്കെട്ടി. എന്നായിരുന്നു കൊറോണ വന്നത്? ഡോക്ടർ, എനിക്ക് തോന്നുന്നു ടി വിയിൽ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു, ഫോൺ കട്ടായി പോയി. കുഴപ്പമില്ല, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഡോക്ടർ, ഇപ്പോഴത്തെ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ആൾക്കാർക്കൊക്കെ വല്ലാത്ത ഈ ജലദോഷപ്പനികൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. മഴയും വെയിലും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ഈ സമയത്ത് കഫക്കെട്ട് ഒരുപാട് കണ്ടുവരുന്നുണ്ട്. നമുക്കിപ്പോൾ ശ്രദ്ധിക്കാവുന്ന, ഒരുപക്ഷെ ഭക്ഷണത്തിൽ പോലും ശ്രദ്ധിക്കാവുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ബ്രേക്കിലേക്ക് പോവാം. ആദ്യമായിട്ട് നമ്മൾ ക്ലൈമാറ്റിക് വേരിയേഷൻസ് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ എന്താ പറയുക, ഒരു ഡ്രാസ്റ്റിക് വേരിയേഷനിലേക്ക് പോകരുത്. നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ ചൂട്, പുറത്ത് ചൂടായിരിക്കും. ഇപ്പം നമ്മൾ AC ഇട്ട് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചൂടിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് നമ്മളുടെ ശ്വാസനാളങ്ങളിലേക്കൊക്കെ അതിന് ഉള്ള ലൈനിങ്ങിനൊന്നും അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരിക്കില്ല. അതുകൊണ്ട് ചേഞ്ചസ് നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുക. മാത്രമല്ല, വീട്ടിൽ തന്നെ നമുക്ക് പൊടി കൂടുതലായിരിക്കും, അതുപോലെ തന്നെ പൂപ്പല് വളരാനുള്ള സാധ്യതകളും കൂടുതലാണ്. അതുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ നല്ല വെയിലുള്ള സമയത്ത് വീട്ടിലേക്ക് നല്ല സൂര്യപ്രകാശം വരുന്ന രീതിയിലേക്ക് ജനലും വാതിലും തുറന്നിട്ട് വെക്കുക. എന്നാൽ നല്ല മഴയുള്ള സമയത്ത് അതുപോലെ ശ്രദ്ധ ചെലുത്തുകയും വേണം. കാർപ്പറ്റ്സ്, കർട്ടൻസ് ഇവയെല്ലാം നല്ല ക്ലീൻ ആക്കി തന്നെ വെക്കണം. അതുപോലെ തന്നെ പൊടി തുടയ്ക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഡോർ പ്ലാന്റ്സിലും വെക്കുന്ന ചെടികളിലും ഇതുപോലെ പൂപ്പലൊക്കെ വളരാൻ സാധ്യതയുണ്ട്. ഇവയെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് അലർജിയും അതുപോലെ കഫക്കെട്ടും ഉണ്ടാക്കാനും സാധ്യത കൂട്ടുന്നതാണ്. അതുകൊണ്ട് അവയെല്ലാം നല്ലപോലെ ശ്രദ്ധ ചെലുത്തി വേണം വളർത്താൻ വേണ്ടിയിട്ട്. ഇതുകൂടാതെ കഴിക്കുന്ന ആഹാരത്തിൽ തണുത്ത ആഹാരങ്ങൾ അല്ലെങ്കിൽ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ചൂടോ തണുപ്പോ ഉള്ള ആഹാരങ്ങൾ കഴിക്കുന്നതും അവോയ്ഡ് ചെയ്യുക. ഒരു നോർമൽ ഒരു ടെമ്പറേച്ചറിലുള്ള ആഹാരം മാത്രം കഴിക്കുക. കഴിക്കുന്ന ആഹാരത്തിൽ ന്യൂട്രീഷൻ ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുക. എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റമിൻസ് ആവശ്യമുള്ള സീസണലായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സും കഴിക്കുക. ഇപ്പോൾ നമ്മളുടെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള പഴങ്ങളും നമ്മൾ കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഡെയിലി എക്സസൈസ് ചെയ്യുക, വെയിറ്റ് കൂടാതെ ശ്രദ്ധിക്കുക. ഇവയെല്ലാമാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന കഫക്കെട്ടൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ദിനചര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യം. ഇത് കൂടാതെ ഫ്ലൂ വാക്സിൻ വേണ്ടവർക്ക്, ഫ്ലൂ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് കോമോർബിഡിറ്റീസ് ഉള്ളവർ, പ്രഷർ, പ്രമേഹം, അതുപോലെ തന്നെ ലിവറിനും കിഡ്നിക്കൊക്കെ അസുഖമുള്ളവർ, ശ്വാസകോശ രോഗങ്ങളുള്ളവർ, ഹാർട്ടിന് അസുഖമുള്ളവരെല്ലാവരും വാക്സിൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അസുഖമുള്ളവരുടെ അടുത്ത് ക്ലോസ് കോൺടാക്ട് വരാതിരിക്കാനും ശ്രദ്ധിക്കുക. മാസ്ക് ഉപയോഗിക്കുന്നതും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാസ്ക് ധരിച്ച് തന്നെ പോവുക. സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഇന്ന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ഇപ്പോഴും ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യാം. മാസ്ക് ഉപയോഗിക്കുന്ന മാസ്ക് നമ്മൾ ക്ലീൻ ആക്കി തന്നെ വെക്കണം. നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് മാസ്ക് കഴുകാതെ പിന്നെയും ഉപയോഗിക്കുന്നത് നമുക്ക് അലർജി കൂട്ടാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. അതുകൊണ്ട് അവ നല്ലപോലെ കഴുകി ഉണക്കി തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ശരി ശരി ഡോക്ടർ, എന്തായാലും മറ്റു ഡീറ്റെയിൽസിലേക്ക് വരാം. നമുക്കൊരു ഇടവേളക്കുള്ള സമയം ആയതുകൊണ്ടാണ് ഡോക്ടർ കീവിൽ ഒരു ഇടവേള.